എല്ലാ ബഹുമാനിയ സ്നേഹിതരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചത് കർത്താവിൻ്റെ പ്രകൃതിയുടെ മേൽ ഉള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ പറ്റിയായിരുന്നു. അങ്ങനെയുള്ള 10 അത്ഭുതങ്ങൾ നാം പഠന വിധേയമാക്കി. ഇന്നു മുതൽ നാം ചിന്തിക്കുന്നത് കർത്താവിന് ശരീരത്തിൻ്റെ മേൽ രോഗങ്ങളുടെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ്, അഥവാ ശാരീരിക സൗഖ്യവുമായി ഫിസിക്കൽ ഹീലിങ്ങുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ് നാം ഇന്നു മുതൽ ചിന്തിക്കുന്നത്. അതിൽ പ്രാരംഭമായി നാം ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്നപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. നമുക്ക് ഇവിടെ രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സംഭവം നടക്കുന്നത് കർത്താവിൻ്റെ ആദ്യ അത്ഭുതത്തിന് വേദിയായ ആ കനാവാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് കനാവിൽ നിന്ന് കഫർന്നഹൂമിൽ പോകുന്നു, അവിടെ നിന്ന് യെരുശലേമിൽ പോകുന്നു, അതിനുശേഷം വീണ്ടും ഗലീലയിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ കനാവിൽ കർത്താവ് എത്തിച്ചേരുകയാണ്. അവിടെ കർത്താവ് മറ്റൊരു അത്ഭുതത്തിനുള്ള വേദിയായി മാറ്റുകയാണ്. ഇവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. കഫർന്നഹൂമിലുള്ള ഒരു വ്യക്തിയുടെ മകൻ്റെ സൗഖ്യമാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവ് ഗലീലയിലുണ്ട് എന്നറിഞ്ഞ് ഈ മനുഷ്യൻ ദീർഘദൂരം യാത്ര ചെയ്ത് ഏകദേശം 1 യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ കാനാവിലേക്ക് എത്തിച്ചേരുന്നത്. ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്ന അദ്ദേഹം രാജഭൃത്യനായിരുന്നു എന്നുള്ളതാണ്. രാജഭൃത്യൻ എന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം റോയൽ ഓഫീസർ, രാജകീയ ഉന്നതമായ പദവിയുള്ള ഒരു ഓഫീസർ, അല്ലെങ്കിൽ നോബിൾമാൻ, കോർട്ടിയർ, അല്ലെങ്കിൽ ലിറ്റിൽ കിങ് എന്ന അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ വ്യക്തി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏറ്റവും ഉന്നതമായ പദവിയിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് കഴിയുകയാണ്. യേശു യഹൂദ്യദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്നപേക്ഷിച്ചു. കർത്താവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ വരികയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് ഇവൻ വരാനായിട്ടുള്ള കാരണമെന്താണ്? കാരണം കർത്താവ് തന്നെ ഇവിടെ 48 വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല. അഥവാ ഈ മനുഷ്യൻ കർത്താവിൻ്റെ അരികിലേക്ക് വരാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു അഥവാ കേട്ട ഒരു മനുഷ്യനാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ അരികിലേക്ക് തൻ്റെ മകൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി മറ്റൊരു സംവിധാനവുമില്ലാത്ത സാഹചര്യത്തിൽ, മകൻ ഗുരുതരാവസ്ഥയിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതം കാണുവാൻ, മകൻ്റെ സൗഖ്യം ആ നിലയിൽ പ്രാപിക്കുവാൻ, ആ നിലയിലാണ് ഈ രാജഭൃത്യൻ അവിടെ എത്തുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ
കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് അനേകർ കർത്താവിൻ്റെ അരികിലേക്ക് എത്തുന്നത് ഈ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അവിടെ സൗഖ്യം, ഇവിടെ സൗഖ്യം, അവിടെ അങ്ങനെ അടയാളം നടക്കുന്നു, ഇവിടെ ഇങ്ങനെ അടയാളം നടക്കുന്നു, ഇവിടെ അങ്ങനെ അത്ഭുതം നടക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിക്കൂടുകയാണ്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം ശാരീരികമാണ്, അവരുടെ ഏറ്റവും വലിയ ആവശ്യം ഭൗതികമാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ഒരിക്കലും കർത്താവ് നമ്മിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം ആഗ്രഹിക്കുന്നതേയില്ല. നമ്മുടെ ചുറ്റുപാടുകൾ കേൾക്കുന്ന എത്രയോ പ്രസംഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പ്രസംഗമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിലേക്കാണ് ജനത്തെ ആകർഷിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അരികിൽ വരിക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും, ഇവിടെ അടയാളങ്ങൾ നടക്കുന്നു, ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ കൂട്ടുന്ന ഒരു പരിപാടി നമ്മുടെ ചുറ്റും നടക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജനം ഓടിക്കൂടുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസമല്ല കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ മനുഷ്യൻ കർത്താവിനെ സമീപിച്ചത് സൗഖ്യമാക്കാനുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസത്തിൽ, അഥവാ കർത്താവ് ചെയ്ത അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യൻ കർത്താവിനെ സമീപിച്ചത്. എന്നാൽ അങ്ങനെ സമീപിച്ച ഒരു മനുഷ്യനെ പോലും കർത്താവ് തിരസ്കരിക്കുന്നില്ല എന്നുള്ളത് ആ ഹൃദയത്തിൻ്റെ ആർദ്രത, മനസ്സലിവ് വ്യക്തമാക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിനറിയാം ഇവൻ ഏത് അടിസ്ഥാനത്തിലാണ് അവൻ്റെ അരികിൽ വന്നതെന്ന്. കർത്താവ് അവനോട് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും കർത്താവ് അവന് വേണ്ടി അവൻ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു കാര്യം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവിലല്ല, അവിടുത്തെ മഹത്വത്തിൻ്റെ അളവിലാണ് നമ്മുടെ കർത്താവ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, രാജഭൃത്യൻ അവനോട് കർത്താവെ പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. 49 വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. രാജഭൃത്യൻ കർത്താവിനെ തിടുക്കപ്പെടുത്തുകയാണ്. കർത്താവ്, നീ എത്രയും പെട്ടെന്ന് വരണം, പൈതൽ മരിക്കാറായ സമയമായി. പ്രിയമുള്ളവരെ, ഈ പൈതൽ മരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, ഒരു ചിന്ത, ഒരു വേദന, ഒരു ഭാരം ഈ രാജഭൃത്യൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഈ സമയമൊക്കെ കർത്താവിന് നന്നായിട്ടറിയാം. നാം പ്രതീക്ഷിക്കുന്ന സമയമല്ല, കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പ്രവർത്തന പദ്ധതി നടക്കുകയാണ്. കർത്താവ് പറയുകയാണ്, യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാജഭൃത്യൻ ആവശ്യപ്പെട്ടത് അവനോടൊപ്പം കഫർന്നഹൂമിലേക്ക് എത്തണമെന്നും കഫർന്നഹൂമിൽ വന്ന് കർത്താവ് അവന് സൗഖ്യം കൊടുക്കണം എന്നുള്ളതുമായിരുന്നു. കഫർന്നഹൂമിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഏകദേശം 20 മൈലോളം ഇറങ്ങിച്ചെല്ലണം. 1500 അടി താഴ്ചയുള്ള ഒരു പ്രദേശമാണ് കഫർന്നഹൂമ്. 1500 അടി താഴ്ചയുള്ള കഫർന്നഹൂമിൻ്റെ ഇറക്കം 20 മൈലോളം ഇറങ്ങിച്ചെല്ലാനായിട്ട് ഒരു ദിവസം എടുക്കും. അത്രയും സമയമെടുക്കുന്ന ഒരു യാത്ര അതിനുണ്ട്. കർത്താവ് അവൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അടുത്ത ദിവസം മാത്രമേ അവനെ സൗഖ്യമാക്കുവാൻ, ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് സാധിക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് ഇവനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ നിമിഷത്തിൽ തന്നെ നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുകയാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു ദിവസം പോലും താമസിക്കുന്നില്ല. അവൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംപരമായി അവൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന അനുഗ്രഹീതമായ ഒരു കാഴ്ച, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഇവിടെ ഈ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ പടി നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ പടി എന്ന് പറയുന്നത്, കർത്താവ് സൗഖ്യദായകനായ ഒരാളായാണ് ആ മനുഷ്യൻ വിശ്വസിച്ചത്. കർത്താവിൻ്റെ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കർത്താവിനെ വിശ്വസിച്ച ഒരാൾ. കർത്താവ് ഒരു അത്ഭുത പ്രവർത്തകനായി, ഒരു സൗഖ്യദായകനായി കർത്താവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി. ഇവിടെ ഇതാ രണ്ടാമത്തെ ചുവട് ആ മനുഷ്യൻ വയ്ക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. ഇതാണ് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ചുവട് എന്ന് പറയുന്നത്. യാതൊരു അടയാളങ്ങളുമില്ലാതെ
കർത്താവിൻ്റെ വാക്കുകളിൽ ഈ മനുഷ്യൻ വിശ്വസിക്കാനായിട്ട് തയ്യാറായി. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ മനുഷ്യൻ മടങ്ങിപ്പോകുന്ന കാഴ്ച കാണാനായിട്ട് കഴിയും. അവൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. അവൻ്റെ വിശ്വാസം വർദ്ധിക്കുന്ന അനുഗ്രഹീതമായ ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുവരെ അവൻ അടയാളങ്ങളുടെ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കർത്താവിനെ വിശ്വസിച്ചതാണ്. കർത്താവിനെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് വളരെ ചെറുതായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ അതിന് മാറ്റമുണ്ടാകുന്നു. അവൻ കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ മടങ്ങിപ്പോവുകയാണ്. നാം കാണുന്ന കാഴ്ച ഇതാണ്. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി, അഥവാ 1 ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് ഈ മനുഷ്യൻ ചെല്ലുന്നത്. അപ്പോൾ ചോദിച്ച സമയം ഏതാണ്? ഇന്നലെ 7 മണിക്ക്. അപ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, ആകയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്നപ്പൻ ഗ്രഹിച്ചു. പ്രിയമുള്ളവർ, ഇതാ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത. കർത്താവിൻ്റെ സൗഖ്യം പാതി സൗഖ്യമല്ല. കർത്താവിൻ്റെ സൗഖ്യം കുറച്ച് സമയം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുന്നതല്ല. കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് കർത്താവ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉടനടി സൗഖ്യം കർത്താവ് കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ നിമിഷം തന്നെ സൗഖ്യം സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകുന്നു. കർത്താവിൻ്റെ ഒരു വാക്കിൻ്റെ അത്ഭുതം, ശക്തി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതേ നിമിഷം ആ രോഗബാധ ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. ഗുരുതരാവസ്ഥയുള്ള കുഞ്ഞ് ജീവൻ പ്രാപിച്ച് പൂർണ്ണ സൗഖ്യത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുടുംബത്തിന് മടക്കി കിട്ടുകയാണ്. കർത്താവിന് സ്തോത്രം. ആ നാഴികയിൽ തന്നെ, എൻ്റെ പ്രിയമുള്ളവർ, ഇതെത്ര അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യമാണെന്നറിയാമോ? കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ തന്നെ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. കർത്താവ് ഇടപെടുന്ന നിമിഷം തന്നെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. കർത്താവ് ഏതൊരു നിമിഷം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? കർത്താവ് ഏതൊരു നിമിഷം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? കർത്താവ് ഏതൊരു നിമിഷം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? സഭാ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ? ആ നിമിഷം തന്നെ കർത്താവ് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും. കർത്താവിൻ്റെ ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യത എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ നാഴിക, കർത്താവ് പ്രവർത്തിക്കുന്ന നാഴിക, കർത്താവ് സൗഖ്യം നൽകുന്ന നാഴിക, കർത്താവ് പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്ന നാഴിക, അതെപ്പോഴാണ്? കർത്താവ് പറയുന്ന നിമിഷം, കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച അതേ നിമിഷം. കർത്താവ് പറഞ്ഞ നിമിഷം മാത്രമല്ല, ഈ മനുഷ്യൻ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച നിമിഷം. ദൈവത്തിന് സ്തോത്രം. നാം കർത്താവിൻ്റെ വാക്ക് ഏറ്റെടുക്കുന്ന നിമിഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ എന്താ സംഭവിച്ചത്? താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ 3-ാമത്തെ ചുവട്. ഏറ്റവും അനുഗ്രഹീതമായ ചുവടിലേക്ക് ഈ മനുഷ്യൻ എത്തുകയാണ്, ഈ രാജഭൃത്യൻ എത്തുകയാണ്. എന്താണ് ഇവിടെ ഈ മനുഷ്യൻ വിശ്വസിക്കുന്നത്? ആദ്യം അവൻ വിശ്വസിച്ചത് യേശു ഒരു സൗഖ്യദായകനാണ് എന്നുള്ളതാണ്. യേശു അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണെന്നാണ്. രണ്ടാമതായി, യേശുവിൻ്റെ വാക്ക് ആ മനുഷ്യൻ വിശ്വസിച്ചു. എന്നാൽ ഇവിടെ ഇതാ യേശു മശിഹയാണെന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്ന പൂർണ്ണ ബോധ്യം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുകയാണ്. വിശ്വാസത്തിൻ്റെ വർധനം അവിടെ കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ മനുഷ്യൻ്റെ വിശ്വാസം അവൻ്റെ കുടുംബത്തെ സ്വാധീനിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇതാ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ, നമ്മുടെ അയൽവാസികളെ സ്വാധീനിക്കുന്ന വിശ്വാസമായി രൂപാന്തരപ്പെടുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വളർച്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു നിമിഷം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? അത് അനേകരെ സ്വാധീനിക്കുന്ന വിശ്വാസമാണോ? അനേകരെ പ്രചോദിപ്പിക്കുന്ന വിശ്വാസമാണോ? അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ, അവരും ഈ വിശ്വാസത്തിലേക്ക് ചുവടുവെക്കുവാൻ കാരണമായി തീരുന്ന വിശ്വാസമാണോ?
നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവിനെ കർത്താവായി മനസ്സിലാക്കുവാൻ, അവിടുത്തെ കർത്തൃത്വം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, അവിടുത്തെ ദൈവത്വം മനസ്സിലാക്കുവാൻ, അവിടുത്തെ രാജത്വം മനസ്സിലാക്കുവാൻ, അവിടുന്ന് സർവത്തിൻ്റെയും മീതെ ദൈവമാണെന്ന് ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പരമാധികാരിയാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടാനിടയായിത്തീരും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാനിടയായിത്തീരും. നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ചുവടുകൾക്ക് പിന്നാലെ നമ്മുടെ കുടുംബം അതേ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കാനിടയാകും. നമ്മുടെ അയൽവാസികൾ അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ചുവടുകളിലേക്ക് കടന്നു വരാനിട്ടിടയാകും. നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു, നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി കർത്താവ് വിശ്വാസത്തിൻ്റെ കുറവ് ഒന്ന് പരിഹരിക്കണമേ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, അത് ബലഹീനമായി ഇരിക്കുകയാണോ, നമുക്കൊന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ ആവശ്യകത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ബലപ്പെടണം എന്നുള്ളതാണ്, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലേക്ക് നോക്കാനിടയായി തീരണം എന്നുള്ളതാണ്. അങ്ങനെ ഈ അത്ഭുതം സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് നാം പഠിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു പാഠം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ, ഈ കുഞ്ഞിൻ്റെ, ഈ ബാലൻ്റെ ശരീരത്തിലെ രോഗത്തിന് കർത്താവ് ഒരു ഭൗതിക സൗഖ്യം നൽകി എന്ന് മാത്രമല്ല, രാജഭൃത്യൻ്റെ ദുർബലമായ വിശ്വാസത്തിന് കർത്താവ് ആത്മീക സൗഖ്യം നൽകി. എത്ര അനുഗ്രഹീതമായൊരു യാഥാർത്ഥ്യം! നമ്മൾ പലപ്പോഴും രോഗസൗഖ്യത്തിന് വേണ്ടി, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? പ്രിയമുള്ളവരെ, കർത്താവിന് ഏറ്റവും പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ രോഗസൗഖ്യമല്ല, കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ ആവശ്യങ്ങളല്ല. കർത്താവിന് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ദുർബലമായ വിശ്വാസത്തിന് ഒരു ആത്മീക സൗഖ്യം നൽകണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് ചെയ്ത എല്ലാ രോഗസൗഖ്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ആത്മീക സൗഖ്യത്തിനാണ് കർത്താവ് മുൻതൂക്കം കൊടുത്തത്. അതായിരുന്നു കർത്താവിൻ്റെ പ്രയോറിറ്റി. അതിനാണ് കർത്താവ് ഒന്നാം സ്ഥാനം കൊടുത്തത്. കർത്താവിന് സൗഖ്യമാക്കേണ്ടത് ഈ രാജഭൃത്യനെയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുക എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, രോഗസൗഖ്യം എന്നുള്ളത് കർത്താവിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. കർത്താവ് എല്ലാവർക്കും എല്ലായ്പ്പോഴും രോഗസൗഖ്യം നൽകുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, കർത്താവ് പൗലോസിനോട് പറഞ്ഞ അനുഗ്രഹീതമായ പ്രസ്താവന, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, സൗഖ്യത്തെക്കാൾ വലുതാണ് ദൈവകൃപ എന്നുള്ള അനുഗ്രഹീതമായൊരു പാഠം കർത്താവ് ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ, അത് നമ്മുടെ ആത്മീക സൗഖ്യമാണ്. നമ്മുടെ ദുർബലമായ വിശ്വാസത്തെ ഒന്ന് സൗഖ്യമാക്കുവാൻ, നമ്മുടെ ദുർബലമായ ആത്മീകതയെ ഒന്ന് സൗഖ്യമാക്കുവാൻ, നമ്മുടെ ദുർബലമായ കാഴ്ചപ്പാടുകളെ ഒന്ന് സൗഖ്യമാക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അത് നാം കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചിറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് സൗഖ്യം നൽകുക തന്നെ ചെയ്യും. ഈ നിമിഷങ്ങൾ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, കർത്താവിൻ്റെ ദുർബലമായ ആത്മീക ജീവിതത്തിന് അങ്ങൊരു സൗഖ്യം അയക്കണം, കർത്താവിൻ്റെ ദുർബലമായ വിശ്വാസ ജീവിതത്തിന് അങ്ങൊരു സൗഖ്യം അയക്കണം. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യത അതുതന്നെയാണ് പ്രിയമുള്ളവരെ. മാത്രമല്ല, ഈ സൗഖ്യം നൽകുന്ന അനുഗ്രഹീതമായൊരു പാഠമുണ്ട്. മരിപ്പാറായ ഒരു ബാലൻ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ഒരു ജീവിതം, എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും കർത്താവിൻ്റെ ഒരു വാക്ക് മതി, ആ നാഴികയിൽ തന്നെ സൗഖ്യം വരും. എത്ര ഗുരുതരാവസ്ഥയാണെങ്കിലും, യാതൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീക ജീവിതത്തെ, നമ്മുടെ ശാരീരിക ജീവിതത്തെ, നമ്മുടെ രോഗത്തെ കർത്താവിന് സൗഖ്യമാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് അതിന് മനസ്സുള്ളവനാണ്. കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. കർത്താവ് മഹാവൈദ്യനാണ്. അവൻ നമ്മുടെ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ മനസ്സുള്ളവനാണ്. കർത്താവ് നമുക്ക് സൗഖ്യം നൽകുവാൻ മനസ്സുള്ളവനാണ്. കർത്താവിന് എല്ലാ സൗഖ്യങ്ങളുടെയും പിന്നിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ദുർബലമായ വിശ്വാസ ജീവിതത്തിനൊരു സൗഖ്യം നൽകണം എന്നുള്ളതാണ്. അതിനായി കർത്താവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക, കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുക, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിപ്പാനായിട്ട് നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ടിടയായി തീരട്ടെ. അതിനായി ഈ ചെറിയ ചിന്തകൾ കാരണമാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.